Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashraf rasulillah wa ala alihi wa sahabihi al-faizina bidallah amma ba'd. Sneha niranja prekshakare, innu samsarikkunnathu oralkku amidamayi sambathinodu athyarthi undayal ayalude hrudayathinu vannu cheruna naalu rogangale kurichu imam Ghazali rahmatullahi alayhi avadutha vishwa vikadamaya യഹ്യാ ഉലുമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് നാല് കാര്യങ്ങൾ. ഒരു മനുഷ്യന് അത്യാർത്ഥി സമ്പത്തിനോട് ദുന്യാവിനോട് അത്യാർത്ഥി ഉണ്ടായാൽ അയാളുടെ മനസ്സിന് അള്ളാഹു തആല നാല് രോഗങ്ങൾ നൽകും. ആ നാല് രോഗം ഒരിക്കലും മാറുകയില്ല, അതിന് മരുന്നില്ല. അയാളുടെ അത്യാർത്ഥി അവസാനിച്ചിട്ടല്ലാതെ മരുന്നില്ല, അഥവാ അയാളുടെ മരണം സംഭവിച്ചിട്ടല്ലാതെ അത് മാറുകയില്ല എന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഈ കാര്യങ്ങൾ, നാല് കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ യഹ്യയിൽ പറയുന്നതായിട്ട് കാണാം. മൻ അസ്ബഹ വദ്ദുന്യ അക്ബറു ഹമ്മിഹി ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ വഅൽസമല്ലാഹു ഖൽബഹു അർബഅ ഹിസാൽ. ഒരാളുടെ മനസ്സിൽ അയാളുടെ ദുന്യാവാണ് ഏറ്റവും വലിയ ചിന്തയെങ്കിൽ അതാണ് അത്യാർത്ഥി എന്ന് പറയുന്നത്. ദുന്യാവിനോട് എപ്പോഴും ആഭിമുഖ്യവും ആ ദുനിയാവിനോട് എപ്പോഴും സമ്പത്തിനോട് എപ്പോഴും അതാണ് അവൻ്റെ ഏറ്റവും വലിയ ചിന്ത. അങ്ങനെ ആയി മാറുകയും ചെയ്താൽ നാല് രോഗങ്ങൾ അവൻ്റെ മനസ്സിന് ബാധിക്കും. എന്തെല്ലാമാണത്? ഒന്ന്, ഹമ്മല്ല യങ്കത്തി വാൻഹുഅപര, ഒരിക്കലും അവസാനിക്കാത്ത ടെൻഷൻ, സമ്പത്തിനോടുള്ള ആർത്തി. ആ ആർത്തി കാരണം അവൻ്റെ മനസ്സിന് ഒരിക്കലും അവസാനിക്കാത്ത ടെൻഷൻ ഉണ്ടാകും, എപ്പോഴും ടെൻഷനായിരിക്കും. എത്ര സമ്പത്തുണ്ടായാലും ഇനിയും ഇനിയും ലഭിക്കണം എന്നുള്ള ചിന്തയുള്ള ഒരാൾക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. കാരണം ഈ സമ്പത്തിൻ്റെ കാര്യം ആലോചിച്ച് അവൻ്റെ മനസ്സിന് ഒരു സമാധാനവും ഉണ്ടാവുകയില്ല, ഒരു ശാന്തമായ അവസ്ഥയും ഉണ്ടാവുകയില്ല, ഏത് നേരവും ടെൻഷനായിരിക്കും. മറ്റൊന്ന്, വശോലല്ല യതഫറവ് അൻഹു അബദ, ഒരിക്കലും ഒഴിവാകാത്ത ജോലി, എപ്പോഴും അവൻ്റെ മനസ്സും ശരീരവും ജോലിയിലായിരിക്കും, ഒരിക്കലും അതിൽ നിന്ന് വിരമിക്കുകയില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് സമ്പത്തിനോട് അത്യാർത്ഥിയൊന്നുമില്ലാത്ത, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ മനസ്സെപ്പോഴും ഫാരിയായിരിക്കും, അഥവാ ശോലുകളിൽ നിന്ന് ഒഴിവായിരിക്കും, ജോലികളിൽ നിന്ന് ഒഴിവായിരിക്കും, ശാന്തമായിരിക്കും, സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയായിരിക്കും. അവനക്ക് എല്ലാവരെയും പരിഗണിക്കാനും അവൻ്റെ പ്രകൃതി ആസ്വദിക്കാനും അവൻ്റെ പരിസരങ്ങളെ വീക്ഷിക്കാനും അത് ആസ്വദിക്കാനും ആസ്വദിച്ച് ജീവിക്കാനുമുള്ള ഭാഗ്യമുണ്ടാകും. എന്നാൽ ഈ സമ്പത്തിനോട് ആർത്തിയുള്ള ആളുകൾക്ക് അവർക്ക് അത് ഒരിക്കലും സാധ്യമല്ല. അവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും, കൂടുതൽ എങ്ങനെ സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചുള്ള ടെൻഷൻ, ഉണ്ടാക്കി വെച്ച സമ്പത്ത് എങ്ങനെ നിലനിർത്താം, അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള ടെൻഷൻ, ഇങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവൻ്റെ മനസ്സ് വല്ലാത്ത ടെൻഷനിലായിരിക്കും. ഇങ്ങനെ അവൻ്റെ മനസ്സ് ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട പല ടെൻഷനിലും പല ജോലിയിലുമായിരിക്കും. മൂന്നാമത്തെ കാര്യം, വഫക്കറല്ല എബുലോ ഐനാഹു അബല, ഒരിക്കലും സാമ്പത്തിക അഭിവൃദ്ധിയിലെത്താത്ത ദാരിദ്ര്യം, എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. പ്രത്യക്ഷത്തിൽ അയാൾക്ക് നല്ല സ്വത്തുണ്ട്, നല്ല സമ്പത്തുണ്ട്, ഒരുപാട് മുതലുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇയാളെ സംബന്ധിച്ച് അയാളുടെ മനസ്സിനെപ്പോഴും ദാരിദ്ര്യമായിരിക്കും. കാരണം അയാളുടെ ലക്ഷ്യത്തിലേക്ക് അയാൾ ഇതുവരെ എത്തിയിട്ടില്ല. അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴേ അയാളുടെ മനസ്സിന് ഐനയുണ്ടാവുകയുള്ളൂ. അൽ ഐന ഐനൻ നഫ്സ്, ഐന എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ സംതൃപ്തിയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാളുടെ സാമ്പത്തികാവസ്ഥ, ഒരാൾ സമ്പന്നനെന്ന് പറയണമെങ്കിൽ ഒരാൾ യഥാർത്ഥത്തിൽ സമ്പന്നനാകുന്നത് അയാളുടെ മനസ്സുകൊണ്ട് സമ്പന്നനാകുമ്പോഴാണ്, അല്ലാതെ ഒരാളും സമ്പന്നനാവുകയില്ല. പ്രത്യക്ഷത്തിൽ ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ കാണാം, പക്ഷേ അയാളുടെ മനസ്സ് സമ്പന്നമല്ല. അയാളുടെ മനസ്സ് ഫക്കീറാണ്, ദാരിദ്ര്യമാണ്, ഫക്കറാണ് ആ മനസ്സിലുള്ളത്. കാരണം അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അയാൾ ഇപ്പോഴും എത്തിയിട്ടില്ല. ആ ദാരിദ്ര്യം അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്രയൊന്നും സമ്പത്തില്ലാത്ത, നിത്യവേദനം കൊണ്ട് ജീവിക്കുന്ന ആളുകളെ കാണാം. അവരുടെ മനസ്സെപ്പോഴും സമ്പന്നനായിരിക്കും. അവരുടെ ബാഹ്യമായിരിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയും സ്രോതസ്സും കുറവാണെങ്കിലും, പ്രത്യക്ഷത്തിൽ അത് കുറവാണെങ്കിലും അവരുടെ മനസ്സ് സമ്പന്നമായിരിക്കും. ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്, മനസ്സ് സമ്പന്നമായിരിക്കണം. പക്ഷേ ഇങ്ങനെ സമ്പത്തിനോട് അത്യാർത്ഥിയുള്ള ആളുകൾക്ക് ഒരിക്കലും മനസ്സ് സമ്പന്നമായിരിക്കുകയില്ല. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം,
അമലല്ല യബലവും മുന്തഹാ വബദ, ഒരിക്കലും അറ്റമില്ലാത്ത കൊതി. ഈ കൊതിയും വെച്ചുകൊണ്ടാണ് എപ്പോഴും അവൻ ജീവിക്കുന്നത്. ഒരിക്കലും അറ്റമാവാത്ത കൊതി, ആ കൊതിയും പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. നമുക്കറിയാം ഒരു കാര്യത്തിനോടുള്ള അമിതമായ ആഗ്രഹവും അമിതമായ കൊതിയും, ആ കൊതി ഒരു കാര്യത്തിനോടുള്ളത് നമുക്ക് അവസാനിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കും. ആ കാര്യത്തിൽ നിന്ന് അവനക്ക് മറ്റൊന്നിനെ ശ്രദ്ധിക്കാൻ സമയമുണ്ടാവുകയില്ല. അവൻ്റെ കുടുംബത്തെപ്പോലും മക്കളെപ്പോലും അവനക്ക് ശ്രദ്ധിക്കാൻ കാര്യമുണ്ടാവുകയില്ല, സമയമുണ്ടാവുകയില്ല. അതിനേക്കാൾ വലുത്, അതിനേക്കാൾ കാര്യം, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവൻ്റെ സമ്പത്തായിരിക്കും അവനക്ക്, അവൻ്റെ മുതലുകളായിരിക്കും അവനക്ക്, ആ മുതലിനോടുള്ള ആർത്തിയായിരിക്കും അവനക്ക്. അതുകൊണ്ട് പരിസരം തന്നെ മറന്നു പോകും അങ്ങനത്തെ ആളുകൾ. അപ്പം ഇങ്ങനെ സമ്പത്ത് എങ്ങനെ നേടാം, സാമ്പത്തികാഭിവൃദ്ധി എങ്ങനെ കൈവരിക്കാം എന്നതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെ സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചുള്ള അമിതമായ ചിന്ത നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് സമ്പന്നമാവുകയുള്ളൂ. അള്ളാഹു സമ്പത്ത് നൽകുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, അതിന് നിഷേധിക്കാവതല്ല. എന്നാൽ സമ്പത്ത് അനുഗ്രഹവുമാണ്, എന്നാൽ അതിനെയും നമ്മൾ നിരാകരിക്കാവതല്ല. എന്നാൽ ആ സമ്പത്തിനോടുള്ള നമ്മുടെ അമിതമായിരിക്കുന്ന ആഗ്രഹം, ആ സമ്പത്തിൻ്റെ പിന്നാലെയുള്ള അമിതമായ ഓട്ടം, അത് ഒരിക്കലും ശരിയല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറയുമായിരുന്നു, പണം അത് നിൻ്റെ കീശയിൽ വെക്കണം, ആ കീശയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടക്കരുത്. കീശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് സൈഡിലാണ് ഉണ്ടാകുക, ഹൃദയം നിലകൊള്ളുന്നതും ഇടത് സൈഡിലാണ്. അതാണ് മഹാന്മാർ പറഞ്ഞത്, ആ കീശയിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കരുത്, ഹൃദയത്തിലേക്ക് കടക്കരുത്. അങ്ങനെ ഹൃദയത്തിലേക്ക് കടക്കുന്ന പക്ഷം ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനല്ലാതായിത്തീരുകയാണ്. അപ്പോൾ നമ്മുടെ പരിധിയുണ്ട്, നമ്മുടെ സമ്പത്തിനൊക്കെ ആ കീശ വരാതെ പോകാവൂ, അതിനുള്ളിലേക്ക് കടക്കാൻ പാടില്ല. അത് നമ്മുടെ നിത്യാവശ്യങ്ങൾക്കും നമ്മുടെ ഉപയോഗങ്ങൾക്കും അള്ളാഹു സംവിധാനിച്ച കേവലം ഒരു സംവിധാനം മാത്രമാണ് സമ്പത്ത്, പണം എന്നുള്ളത്. അള്ളാഹു വിചാരിക്കുന്ന നേരത്ത് അതില്ലാതെയാക്കാനും, വിചാരിക്കുന്ന സമയത്ത് നമ്മൾ അധ്വാനിക്കുന്നതിലപ്പുറം നമുക്ക് നൽകാനും അള്ളാഹുവിന് മാത്രമാണ് കഴിവുള്ളത്. നമ്മളുടെ വെപ്രാളം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ പരാക്രമങ്ങൾ കൊണ്ടോ, നമ്മുടെ അമിതമായിരിക്കുന്ന അധ്വാനം കൊണ്ടോ ഒന്നുമല്ല നമുക്കാവശ്യമായ പണവും നമുക്കാവശ്യമായ സമ്പത്തും നമ്മിലേക്ക് എത്തിച്ചേരുന്നത്. അത് അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഒന്നുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലെങ്കിൽ അത് സാധ്യമല്ല. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആളുകളെ കാണാം, പക്ഷേ അവർക്ക് സാമ്പത്തികാഭിവൃദ്ധി വളരെ കുറവായിരിക്കും. എന്നാൽ തീരെ അധ്വാനിക്കാത്ത, അവരെ പോലെ ഒന്നും അധ്വാനിക്കാത്ത ആളുകൾ അവരറിയാത്ത ഭാഗത്തിലൂടെ പണം അവരിലേക്ക് വന്നു ചേരുന്നതായി കാണാം. നമ്മൾ തന്നെ പലപ്പോഴും നമുക്ക് അല്പം കൂടുതൽ പണം ആവശ്യമാണെന്ന രീതിയിൽ നന്നായി അധ്വാനിച്ചാൽ ആ ദിവസം നമുക്ക് പണം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ദിവസങ്ങൾ, നമ്മുടെ ജോലി തീരെ ശ്രദ്ധിക്കാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ അമിതമായ പണം നമ്മൾ അറിയാത്ത ഭാഗത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതിൻ്റെ എല്ലാം മൂലകാരണം അള്ളാഹുവാണ് അതിനെ എല്ലാം നിയന്ത്രിക്കുന്നത് എന്നാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളൊരു സമാധാനവും, നമുക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സും, അതിനാണ് കനായത്ത് എന്ന് പറയുക. ഇത് ഉണ്ടാവുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭാഗ്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.